ചാവേറുകളുടെ ചോര വീണ് ചുവന്ന മാമാങ്കത്തിൻ്റെ വീരചരിതമാണ് നമ്മൾ കേട്ടതേറിയും. കോഴിക്കോട്ടെ സാമൂതിരി രാജാവും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള ചിരകാല വൈരത്തിൻ്റെ കഥയായി മാത്രം പരിണമിക്കേണ്ട ഒന്നല്ല മാമാങ്ക ചരിത്രം. പോരാട്ടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥകൾക്കപ്പുറത്ത് മാമാങ്കം കേരളത്തിൻ്റെ മഹോത്സവമായിരുന്നു. സാംസ്കാരിക വിനിമയവും കച്ചവടവുമെല്ലാം ചേർന്ന നിളയുടെ മണൽപ്പരപ്പിലേക്ക് ജനപദങ്ങൾ ഒഴുകിയെത്തിയിരുന്ന കാലം. മാമാങ്കത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് അധ്യാപകനൊപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന സഞ്ചാരമാണ് ഈ ഡോക്യുമെൻ്ററി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ എം എ ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾ തിരുനാവായ നിളയോരത്തെ മാമാങ്ക വഴികളിലൂടെ ചരിത്രത്തിൻ്റെ ആ പിൻവിളിയെ തേടുകയാണ്. മാമാങ്കത്തെപ്പോലെ ജനപ്രിയമായ സംഭവങ്ങൾ കേരള ചരിത്രത്തിൽ അധികമില്ല. മാമാങ്കത്തെക്കുറിച്ച് നമുക്ക് സിനിമകളും നോവലും നാടോടിപ്പാട്ടുകളും ചലച്ചിത്ര ഗാനങ്ങളും ലളിതഗാനങ്ങളും ലഭ്യമാണ്. വലിയ സംഭവങ്ങളെ സൂചിപ്പിക്കാൻ നമ്മളിപ്പോഴും മാമാങ്കം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കലാമാമാങ്കം, കായിക മാമാങ്കം. മാമാങ്കത്തെക്കുറിച്ച് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ എം എ ചരിത്ര വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു വീഡിയോ ചിത്രമാണിത്. ഇതിന് വിദ്യാർത്ഥികൾക്ക് ആധാരമായത് ഡോക്ടർ വി വി ഹരിദാസന്റെ മാമാങ്കം ചാവേറുകളുടെ ചരിത്രം, സാമൂര്യൻസ് ആൻഡ് ദി പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് മിഡീവൽ കേരള എന്നീ ഗ്രന്ഥങ്ങളാണ്. പരിചോടത് പൊഴുതു നിവിരുന്ന കമ്പങ്ങളും പകരയിൽ നിലാവേലി പൂക്കഴാ കപ്പലും പടതുടരും മടവൊടു ഉരുകൾ വെടികൾ മറ്റുമിപ്പടി പറവതരുത് വകവേർപ്പെടുത്തൊന്നുമേ ഘോഷങ്ങൾ വാകയൂരിങ്ങനെ. മഹാമഹം അല്ലെങ്കിൽ മാമാങ്കം. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ ഇന്ന് ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പേരാർ നദിയുടെ തീരത്ത് നടത്തപ്പെട്ടിരുന്ന ആഘോഷിക്കപ്പെട്ടിരുന്ന മഹാമഘം അഥവാ മാമാങ്കം നദീതട ഉത്സവമായിരുന്നു. ഹരിദ്വാറിലെയും പ്രയാഗിലെയും നാസിക്കിലെയും ഉജ്ജയിനിലെയും കുംഭകോണത്തിലെയും നദീതട ഉത്സവങ്ങളെ പോലെ ചില സവിശേഷതകളും പ്രത്യേകതകളും ഈ നദീതട ഉത്സവത്തിനുണ്ടായിരുന്നു. ഒരു ക്ഷേത്ര ഉത്സവം എന്ന നിലയിലാണ് മാമാങ്കം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ പിൽക്കാലത്ത് അതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യം കൈവന്നു. തമിഴ് മാസമായ തൈമാസത്തിലെ പൂയം നാളിൽ ആരംഭിച്ച് ശകവർഷത്തിലെ മാഘമാസത്തിലെ മകം നക്ഷത്രത്തിനന്ന് അവസാനിക്കുന്ന 30 ദിവസം നീണ്ടുനിന്ന നദീതട ഉത്സവമാണ് മാമാങ്ക മഹോത്സവം. തിരുനാവായയിലെ തൈപ്പൂയവും മാമാങ്ക മഹോത്സവവും. മാമാങ്കത്തിന് മുന്നോടിയായി ഒരു വർഷം മുൻപ് തിരുനാവായയിൽ നടത്തപ്പെട്ടിരുന്ന ഉത്സവമാണ് തൈപ്പൂയ മഹോത്സവം. തൈപ്പൂയ മഹോത്സവം ഒരു ദിവസത്തെ ഉത്സവമായിരുന്നെങ്കിൽ മാമാങ്കം 30 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമായിരുന്നു. അതിവിപുലമായ ചടങ്ങുകളാണ് മാമാങ്ക സമയത്ത് 30 ദിവസവും തിരുനാവായയിൽ അരങ്ങേറിയിരുന്നത്. സാമൂതിരി കോവിലകത്തിന്റെ ഔദ്യോഗിക രേഖകളായ ഗ്രന്ഥവരി രേഖകൾ, ചാവേറുകളെ കുറിച്ച് പറയുന്ന ചാവേർ പാട്ടുകൾ എന്നിവയാണ് മാമാങ്കത്തെക്കുറിച്ചും മാമാങ്കത്തിന് സാമൂതിരിയെ വധിക്കാൻ തിരുനാവായയിലെത്തിയ ചാവേറുകളെ കുറിച്ചും പറയുന്ന പ്രധാന സ്രോതസ്സുകൾ. കോഴിക്കോട് ഗ്രന്ഥവരികൾക്കും ചാവേർ പാട്ടുകൾക്കും പുറമെ മാമാങ്കത്തെ കുറിച്ചുള്ള മറ്റു പദാനങ്ങൾ മണിപ്രവാളം കൃതികളായ കോക സന്ദേശം, ചന്ദ്രോത്സവം 1694 1695 മാമാങ്കങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന കേരളോൽപത്തി കിളിപ്പാട്ട്, സംസ്കൃത കൃതികളായ കോകില സന്ദേശം, ഭ്രമര സന്ദേശം, കാമ സന്ദേശം എന്നിവയാണ്. സാമൂതിരിയും ഏറാൾപാടും തിരുമനച്ചേരി നമ്പൂതിരിയും നാടുവാഴികളും പ്രഭുക്കന്മാരും നർത്തകികളും വാദ്യക്കാരും കച്ചവടക്കാരും സാധാരണക്കാരും പൊന്നണിഞ്ഞ ആനകളും ഒത്തുചേർന്ന നദീതട ഉത്സവമായ മാമാങ്കത്തെ രക്തപങ്കിലമാക്കിയത് സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത കുടിപ്പകയായിരുന്നു. സാമൂതിരി അവധിക്കാനായി വള്ളുവക്കോനാതിരിയുടെ ചാവേറുകൾ ഓരോ മാമാങ്ക സമയത്തും തിരുനാവായിലെത്തിച്ചേർന്നു. സാമൂതിരി അവധിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഈ ചാവേറുകളുടെ ജീവിത ലക്ഷ്യം. എന്നാൽ സാമൂതിരി അവധിക്കാനായി തിരുനാവായിലെത്തിയ ഒരു ചാവേറും ജീവനോടെ തിരിച്ച് വള്ളുവനാട്ടിലെത്തിയില്ല. മാമാങ്കം എന്ന് കൃത്യമായി ആരംഭിച്ചു എന്ന് തെളിയിക്കുന്ന ചരിത്ര രേഖകളൊന്നും തന്നെയില്ല. മാമാങ്കത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. പെരുമാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ച നദീതരോത്സവമായിരുന്നു മാമാങ്കമെന്നും ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിന്റെ 3-ാം ദശകത്തോടെ പെരുമാക്കന്മാർ അപ്രത്യക്ഷമായതോടെ പെരുമാക്കന്മാർ നടത്തിവന്നിരുന്ന ഈ നദീതരോത്സവത്തിന്റെ രക്ഷാപുരുഷസ്ഥാനം വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചുവെന്നും വള്ളുവക്കോനാതിരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്
സാമൂതിരി ഈ രക്ഷാപുരുഷ സ്ഥാനം നേടിയെടുത്തു എന്നുമാണ് മാമാങ്കത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ. ക്രിസ്തുവർഷം 1400 ക്രിസ്തുവർഷം 1755 ഇടയിൽ 30 മാമാങ്കങ്ങൾ നടന്നിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. അവസാന മാമാങ്കത്തെക്കുറിച്ചും വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. മൈസൂർ സുൽത്താനായ ഹൈദരാലിയുടെ ആക്രമണത്തെ തുടർന്നാണ് മാമാങ്കം അവസാനിച്ചത്. 1755 അവസാന മാമാങ്കം നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. മാമാങ്കത്തെ കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും വിവരണങ്ങളും നമുക്ക് ലഭ്യമാണ്. മാമാങ്കം പലപ്പോഴും കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. 1695 മാമാങ്കത്തെ കുറിച്ച് 17 ഇംഗ്ലീഷ് സഞ്ചാരിയായ അലക്സാണ്ടർ ഹാമിൽട്ടൺ വിവരണം നൽകുന്നുണ്ട്. കോഴിക്കോട് ഗ്രന്ഥവരിയിലെ ചില താളിയോല രേഖകളെ ആസ്പദമാക്കി വില്യം ലോഗൺ 1683 മാമാങ്കത്തെ കുറിച്ച് തന്റെ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. വിഖ്യാത ഇംഗ്ലീഷ് നരവംശ ശാസ്ത്രജ്ഞനായ സർ ജെയിംസ് ഫ്രേസർ തന്റെ പ്രശസ്തമായ ദി ഗോൾഡൻ ബൗ എന്ന ഗ്രന്ഥത്തിൽ മാമാങ്കത്തെ 12 കൂടുമ്പോഴുള്ള രാജഹത്യയായി പരിഗണിക്കുന്നു. കെ പി പത്മനാഭമേനോനും രാജഹത്യ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു. കെ വി കൃഷ്ണയ്യരുടെ സമോറിയൻസ് ഓഫ് കാലിക്കറ്റ് എന്ന ഗ്രന്ഥത്തിലെ ഒരധ്യായം മാമാങ്കത്തെ കുറിച്ചാണ്. ഡോക്ടർ എൻ എം നമ്പൂതിരി, സാമൂതിരി ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ, മാമാങ്കരേഖകൾ എന്നീ ഗ്രന്ഥങ്ങളിൽ ഭാരതപ്പുഴയുടെയും തിരുനാവായയുടെയും സാമ്പത്തിക പ്രാധാന്യത്തിലൂന്നി മാമാങ്കത്തെ വിശകലനം ചെയ്യുന്നു. ഡോക്ടർ എം ജി എസ് നാരായണൻ കാലിക്കറ്റ് ദി സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന ഗ്രന്ഥത്തിൽ മാമാങ്കത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. 1683 മാമാങ്കത്തിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് ഗ്രന്ഥവരി രേഖയിൽ വിശദമായ പരാമർശങ്ങളുണ്ട്. തിരുനാവായയിൽ മരം കൊണ്ടുള്ള താൽക്കാലികമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി മരങ്ങൾ മുറിക്കൽ, കൊടികൾ നിർമ്മിക്കാനായി വസ്ത്രങ്ങൾ വാങ്ങുക, മാമാങ്ക സമയത്ത് സാമൂതിരിക്ക് താമസിക്കാനായി വാഗയൂരിൽ താൽക്കാലിക കെട്ടിടം നിർമ്മിക്കുക എന്നിവയാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ പ്രധാനപ്പെട്ടത്. മാമാങ്കത്തിന് മുഹൂർത്തം കുറിക്കുന്നത് ജ്യോതിഷികളായ ആലൂർ കണികളും വള്ളുവങ്ങാട്ട് പട്ടരുമാണ്. മാമാങ്ക വേദിയായ തിരുനാവായ കച്ചവടത്തിന്റെയും കലയുടെയും വേദിയായിരുന്നു. നാനാദേശങ്ങളിൽ നിന്നുള്ള നാനാഭാഷകൾ സംസാരിക്കുന്ന കച്ചവടക്കാർ മാമാങ്ക സമയത്ത് തിരുനാവായയിൽ എത്തിച്ചേർന്നു. കൃഷ്ണനാട്ടം, രാമനാട്ടം, കൂത്ത്, പാടകം എന്നീ കലാരൂപങ്ങളും മാമാങ്ക സമയത്ത് അരങ്ങേറിയിരുന്നു. കൂടാതെ കരിമരുന്ന് പ്രയോഗവും മാമാങ്കത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. തിരുനാവായയിൽ താൽക്കാലികമായി നിർമ്മിക്കപ്പെട്ട വാഗയൂർ കോവിലകത്താണ് മാമാങ്ക സമയത്ത് സാമൂതിരി താമസിച്ചിരുന്നത്. നാവാമുകുന്ദ ക്ഷേത്രത്തിനു മുന്നിലെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് അവസാനത്തെ പെരുമാൾ തങ്ങൾക്ക് നൽകിയെന്ന് അവകാശപ്പെടുന്ന വാളുയർത്തി പിടിച്ച് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി സ്വയം പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് മാമാങ്കം ആരംഭിക്കുന്നത്. മാമാങ്കം പലപ്പോഴും ജനശ്രദ്ധയെ ആകർഷിച്ചത് സാമൂതിരിയെ വധിക്കാനായി തിരുനാവായയിൽ എത്തിച്ചേർന്ന ചാവേറുകളിലൂടെയായിരുന്നു. മരണത്തെ അഭിനിവേശത്തോടെ കണ്ടിരുന്നവരാണ് ചാവേറുകൾ. മരണത്തിലൂടെ കീർത്തി നേടാൻ ആഗ്രഹിച്ചവരാണ് ചാവേറുകൾ. ചാവേറുകളെ കുറിച്ചുള്ള ചാവേർ പാട്ടുകൾ മാമാങ്ക ചരിത്ര നിർമ്മിതിക്കുള്ള പ്രധാന ഉപദാനങ്ങളാണ്. ചാവേർ പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തമായത് ചെങ്ങഴി നമ്പ്യാർ പാട്ട്, കണ്ടർമേനോൻ പാട്ട്, മാമാങ്കപ്പാട്ട് എന്നിവയാണ്. സാമൂതിരിയെ വധിക്കാനായി വള്ളുവനാട്ടിലെ 4 നിന്നും ചാവേറുകൾ തിരുനാവായയിൽ എത്തിച്ചേർന്നു. വയങ്കര, ചന്ദ്രത്തിൽ, പുതുമന, വേർക്കോട്ട് എന്നിവയായിരുന്നു 4. എന്നാൽ 1683 മാമാങ്കത്തിൽ സാമൂതിരിയുടെ സൈന്യവുമായി വെട്ടിമരിച്ച കണ്ടർമേനോനും മകൻ ഇത്താപ്പുവും ഈ 4 പെട്ടതായിരുന്നില്ല. മാമാങ്കത്തിൽ വള്ളുവക്കോനാതിരിയാണ് പൊതുവെ ചാവേറുകളെ അയച്ചതെങ്കിലും കൊച്ചി രാജാവ് ചാവേറുകളെ അയച്ചതായി പാട്ടുകളിൽ സൂചനയുണ്ട്. ചെങ്ങഴി നമ്പ്യാർ പാട്ടിൽ കൊച്ചി രാജാവിന്റെ ചാവേറുകൾ ചെങ്ങഴി നമ്പ്യാരുടെ നേതൃത്വത്തിൽ തിരുനാവായയിലെത്തി സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത്. AD 1505 മാമാങ്കത്തിൽ കൊച്ചി രാജാവിന്റെ 190 ചാവേറുകൾ ചെങ്ങഴി നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് തിരുനാവായയിലെത്തിയത്. 1503 കൊച്ചിയും കോഴിക്കോടും തമ്മിലുണ്ടായ യുദ്ധത്തിൽ 3 തമ്പുരാക്കന്മാരാണ് കൊല്ലപ്പെട്ടത്. അതിനു പ്രതികാരമായാണ് 1505 മാമാങ്കത്തിൽ സാമൂതിരിയെ വധിക്കാനായി ചെങ്ങഴി നമ്പ്യാരുടെ നേതൃത്വത്തിൽ ചാവേറുകൾ തിരുനാവായയിലെത്തിയത്. മാമാങ്കത്തിൽ മുസ്ലിമുകളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. സാമൂതിരി തിരുനാവായ പിടിച്ചടക്കുന്നതിലും മാമാങ്കം നടത്താനുള്ള അവകാശം നേടിയതിലും കോഴിക്കോട്ടെ തുറമുഖ പ്രമാണിയായ കോഴിക്കോട് കോയയ്ക്കുള്ള നിർണായകമായ പങ്കിനെപ്പറ്റി കേരളോൽപ്പത്തി ഐതിഹ്യത്തിൽ പരാമർശിക്കുന്നുണ്ട്.
മാമാങ്കത്തിൽ വെടിയുടെ ചുമതലയുണ്ടായിരുന്ന മുസ്ലിമുകൾക്കും വാദ്യക്കാരായ മുസ്ലിമുകൾക്കും മാമാങ്കത്തിനു ശേഷം പൊന്നാനി തൃക്കോവിൽ കോവിലകത്ത് നിന്ന് പ്രതിഫലം നൽകപ്പെട്ടിരുന്നു. പലപ്പോഴും ചാവേറുകളുടെ പോർവിളിയാൽ അറിയപ്പെട്ട മാമാങ്കം മൈസൂർ രാജാവായ ഹൈദരാലിയുടെ ആക്രമണത്തെ തുടർന്ന് 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. കൂരിയാൽക്കൽ മുകൾ നിന്നിട്ടോരോരേ വിശേഷങ്ങൾ കണ്ടു കണ്ടിരുന്നൊരു പൈങ്കിളി മകളെ ഞാൻ നേരോടു മാമാങ്കത്തിൽ ചാവറായി വന്നു മരിച്ചിടിന വിശേഷങ്ങൾ ചൊല്ലിടോ കിളിപ്പെണ്ണേ. പേരാറ്റിൻ മണൽമേൽ നിന്നെന്തൊരു വിശേഷങ്ങൾ കണ്ടു കണ്ടിരുന്നൊരു പൈങ്കിളി മകളെ ഞാൻ പഞ്ചസാരയും പാലും പഴവും തേനും തരാം. പാരാതെ കണ്ടർമേനോൻ പേരാറ്റിൽ അഴിഞ്ഞതിൽ ശേഷമുള്ള വസ്തുക്കൾ എന്നോട് പറയണം.